സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം ഒരിക്കലും തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല, ജനമാണ് ദൈവത്തെ ഉപേക്ഷിച്ചത്. പിന്നെ ജനമെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം എന്ന അർത്ഥത്തിനപ്പുറം വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിലേക്കും ഇന്ന് ശ്രീഹ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഹൂദരെന്നോ വിജാതിയരെന്നോ എന്നല്ല, അതായത് വംശീയതയല്ല ദൈവജനത്തിൻ്റെ ആധാരം. ദൈവം നൽകുന്ന കൃപാദാനങ്ങൾക്കും നിരന്തര പ്രേരണകൾക്കും ആന്തരിക ക്ഷണങ്ങൾക്കും എത്ര ഉദാത്തമായി ഉദാരമായി നാം പ്രതികരിക്കുന്നു എന്നതിലാണ്. താനൊരു തികഞ്ഞ യഹൂദനായിരുന്നിട്ടും മറ്റാരേക്കാളും യഹൂദ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചവനും അഭിമാനിക്കാൻ സാധിക്കുന്നവനുമായിരുന്നിട്ടും തനിക്ക് ദൈവത്തിൻ്റെ കൃപാദാനങ്ങളും രക്ഷയിലേക്കുള്ള ക്ഷണവും ലഭിക്കുന്നുവെന്നും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനാകുന്നുവെന്നതും ശ്രീഹ ഒരു ദൃഷ്ടാന്തമായി തന്നെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് യഹൂദനും അത് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആരെയും തന്നിൽ നിന്ന് തള്ളി മാറ്റിക്കളയുന്നില്ല. എന്നിട്ടും പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം കഠിനമായി നിലകൊള്ളുകയാണ് നമ്മൾ. കാലിടറി വീണാൽ പോലും നമുക്ക് വീണ്ടും എഴുന്നേൽക്കാനുള്ള അവസരവും താങ്ങും തുണയും ദൈവം ഒരുക്കി കാത്തിരിപ്പുണ്ട്. ശ്രീഹ യഹൂദ ജനത്തോട് മാത്രമല്ല ഇവിടെ സംവദിക്കുന്നത്, തുടർന്ന് വിജാതീയരോടുമാണ്. പല യഹൂദരും സുവിശേഷം നിരസിച്ചപ്പോൾ സുവിശേഷം വിജാതീയ സമൂഹങ്ങളിലേക്ക് പടരാനിടയായി. അതേസമയം വിജാതിയർ തങ്ങൾക്ക് ലഭിച്ച ഈ സവിശേഷമായ അവസരത്തെക്കുറിച്ച് ദുരഭിമാനം പുലർത്തേണ്ടതില്ല എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ സ്വീകരിക്കാനായി എന്നൊരവസരത്തെ ആത്മപ്രശംസയിലേക്ക് നയിക്കരുത് എന്ന്. കൺസീറ്റഡ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ യഹൂദനായാലും വിജാതിയനായാലും ഇങ്ങനെ അഹങ്കരിക്കാൻ പറ്റില്ല തന്നെ. കാരണം സർവ്വജനങ്ങളെയും ഒരുമിച്ച് ചേർത്തണയ്ക്കുന്ന രക്ഷാകരമായ പദ്ധതിയാണ് ഈ ദൈവിക രഹസ്യത്തിൻ്റെ അന്തർധാര. എഫേസ്യർ 3. ഈ ദൈവിക രഹസ്യത്തിൽ, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ അങ്ങനെ ആരും മറ്റാരേക്കാളും കേമന നിന്നടിക്കാൻ പറ്റില്ല. റോമർ 11. ഇന്ന് സുവിശേഷം ലൂക്ക 14:7 മുതൽ ആ ഫരിസേന്റെ വീട്ടിലെ വിരുന്നിൻ്റെ തുടർച്ചയിൽ നാഥൻ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. പ്രഥമവും പ്രധാനവുമായ സ്ഥലങ്ങൾ കയ്യേറാനായിട്ട് തിടുക്കം കാട്ടുന്നവരെ നോക്കിക്കൊണ്ട് നാഥൻ ഈ ഉപമ പറഞ്ഞു. ഉന്നത സ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കടിപിടി കൂടരുത് എന്ന്, പകരം ഏറ്റവും എളിയ സ്ഥാനം തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ വിരുന്നിന് ക്ഷണിച്ചവൻ നമ്മെ വന്ന് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുമെന്ന്. ഉന്നത സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി മനഃപൂർവ്വമായി എളിമ അഭിനയിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇൻവേർട്ടഡ് സ്നോബറി. യഥാർത്ഥ എളിമയാണ് ദൈവരാജ്യത്തിൻ്റെ നിബന്ധനയെന്നും കലർപ്പില്ലാത്ത താഴ്മയെന്നും നാഥൻ തർക്കമില്ലാതെ പഠിപ്പിക്കുന്ന സന്ദർഭമാണിത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഈ താഴ്ന്നിറങ്ങി വരുന്നതിൻ്റെ വഴി. ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് താഴ്ന്നിറങ്ങി വന്നതും ശുശ്രൂഷയുടെ കുരിശുപാഠം പകർന്നുകൊണ്ട് തന്നെയാണ്. നാഥൻ അന്ന് സബദീപുത്രന്മാരോട് അതുതന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തതും. കാരണം ദൈവരാജ്യത്തിൽ പ്രഥമവും പ്രധാനവുമായ സ്ഥലങ്ങളിൽ ഇരുത്തണമെന്നായിരുന്നല്ലോ അവരുടെ ആവശ്യം. ഇന്ന് വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാളാണ്. അദ്ദേഹം പറയുന്നു, ദൈവിക ശുശ്രൂഷയുടെ വഴിയിൽ നാം എന്തെങ്കിലും പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും പുത്തൻ ഉണർവോടെ നാം ആരംഭിക്കണമെന്ന്. നാം ദൈവസന്നിധിയിൽ തീക്ഷ്ണതയോടെ നിലകൊള്ളണം. ദൈവത്തിൻ്റെ ബഹുമതിയല്ലാതെ വേറൊന്നും മുൻപിൽ കാണാതെ നാം പ്രവർത്തിക്കുകയും വേണം. ഇന്ന് സങ്കീർത്തനം 94 വിലാപപൂർണമായൊരു നിവേദനം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. കഥനങ്ങളുടെ നടുവിലും സങ്കീർത്തകൻ പറയുകയാണ്, ദുഷ്ടൻ്റെ അനിവാര്യമായ പതനം വന്നെത്തുക തന്നെ ചെയ്യും. ദൈവത്തെ തേടുന്നവൻ്റെ വീണ്ടെടുപ്പും, അവൻ ഭഗ്നാശനാവുകയില്ല. കഠിനമായ ഉടമ്പടി ലംഘനങ്ങളിൽ മുഴുകിയപ്പോൾ പോലും ദൈവം തൻ്റെ ജനത്തെ തീരെഴുതി കളഞ്ഞിട്ടില്ല, അവരെ വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടേയുള്ളൂ. BC 587 ബാബിലോണിയൻ സൈന്യം ജെറുസലേം ദേവാലയത്തിലേക്ക് ഇരച്ചു കയറി ആ ദേവാലയത്തെ തകർക്കുന്ന സന്ദർഭത്തിൽ ദേവാലയ സംഗീതജ്ഞർ പാടിക്കൊണ്ടിരുന്നത് ഈ സങ്കീർത്തനമാണത്രേ. യഹൂദ പാരമ്പര്യങ്ങളായ താൽമുദ് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ അന്ന് കണ്ണീരോടും വിറയാർന്ന് നിന്നുകൊണ്ട് ഈ പാട്ട് പാടുമ്പോഴും ദൈവത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് അവർ നിന്നത്. അങ്ങനെ അവസാന വരികൾ പാടിക്കഴിഞ്ഞ് അവർ വാൾത്തലയേറ്റ നിലത്ത് വീഴുകയാണ്. അതിനാൽ ദൈവരാജ്യത്തിൻ്റെ ദൈവിക വ്യവസ്ഥയുടെ നീതി, സദക്, ക്രമം, മിഷ്പാഹ് ഉൾക്കൊള്ളുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും ചേർത്തുവെച്ച് മാത്രമേ ഈ സങ്കീർത്തനം മനസ്സിലാക്കാനാകൂ. ജീവിതാഴങ്ങളുടെ ഘനപ്രത്യാശയുടെ സങ്കീർത്തനം.